സുസി ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ദേ രാവിലെ കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കാപ്പിയും പൊട്ട ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് പുട്ടും കടലയാണ്. അതുപോലെ ഇന്ന് ഏട്ടന് ചോറൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ കടലക്കായിട്ട് കടല തലേദിവസമേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നേട്ടൻ ചോറും കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ കറിയൊന്നും ആക്ക് വേണ്ട, ആളെ എന്നോട് പറഞ്ഞ സമ്മതി മാത്രം മതിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം പിന്നെ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് മെഴുക്കുപുരട്ടി. അപ്പം കിഴങ്ങ് മെഴുക്കുപുരട്ടിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മുട്ടയും കൂടെ വറുത്ത് കൊടുക്കുവാണെങ്കിൽ പൊതിച്ചോറൊക്കെ റെഡിയാകും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മാമൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം അവനും ചോറ് കൊടുത്ത് വിടണം. അപ്പം രണ്ടുപേർക്കും ഇത് രാവിലെ ഇത് മതി. അപ്പം അതിനുവേണ്ടി ഇതേ ഞാൻ കിഴങ്ങൊക്കെ എടുത്തിട്ട് കിഴങ്ങെല്ലാം ഇതേ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കിഴങ്ങ് മെഴുക്കുപുരട്ടിക്ക് വേണ്ടി. അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ചായയെല്ലാം ഞാൻ ഊറ്റി ഇനി കുറച്ച് നേരം അതൊന്ന് ഇരുന്ന് കുടിക്കണം കേട്ടോ. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ചായ നിന്ന് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോണ്ടോ പറഞ്ഞു ചായയും വെള്ളമൊക്കെ ഇരുന്ന് കുടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് ചായ ഇരുന്ന് കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം, എന്നാലേ എനിക്ക് ഇതൊരു തൃപ്തി വരത്തുള്ളൂ. അപ്പോൾ ദേ ഞാൻ ചായയൊക്കെ ഒന്ന് ആറ്റിയിട്ട് എനിക്ക് ചായയിലൊക്കെ ഇങ്ങനെ പത വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചായയൊക്കെ ഒന്ന് ആറ്റി ഇതേ ക്ലാസ്സിലോട്ടൊക്കെ ആക്കിയിട്ട് ഞാനൊന്ന് പോയി കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വെളിയിലോട്ടൊന്നും പോയി ഇരിക്കാനൊന്നും പോയില്ല, നമ്മുടെ വാതുക്കെ തന്നെ അടുക്കളയിൽ വാതുക്കെ തന്നെ ഇരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയും ഒക്കെ വെന്ത് വരും. അപ്പോൾ ദേ ചായ എല്ലാം കുടിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇതേണ്ട കിഴങ്ങ് മെഴുക്കുപുരട്ടി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ദേ ജസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കിഴങ്ങ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏട്ടനാണെങ്കിൽ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. അല്ലെങ്കിലും ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ആ എണ്ണയ്ക്ക് അത് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ദേ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് നമ്മൾ ഇനി ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് അടച്ച് വെക്കുന്ന ആ ഒരു ആവിയിലും ആ എണ്ണയിലും ഒക്കെ കിടന്നിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് വേകുന്നത്. വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പം അതേ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് എല്ലാം ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ ഇതേ പുട്ടിന് വേണ്ടി ഞാനായിട്ട് പൊടിയെല്ലാം എടുക്കും കേട്ടോ. അപ്പോൾ ഈ പൊടി എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് കൊണ്ടുവന്നാണ് കേട്ടോ. അവരങ്ങുന്ന് വന്നപ്പോഴത്തേക്കിന് കൊണ്ടുവന്നായിരുന്നു. നല്ല പൊടി കേട്ടോ, പുട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റായിട്ട് പുട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പൊടി എടുത്തിട്ട് ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഇതേ ഞാൻ കുഴച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല നനഞ്ഞ നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ദേ അതിന് ശേഷം ദേ നമ്മുടെ കിഴങ്ങൊക്കെ ഒരുവിധം ഇവിടെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ്, മുളകുപൊടി. മുളകുപൊടിയൊക്കെ ഒരുപാടൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ, കുറച്ച് മുളകുപൊടിയേ ചേർക്കത്തുള്ളൂ. മുളകുപൊടിയും കൂടെ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് മസാലപ്പൊടി വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. അതിനുശേഷം ഇതൊന്നും കൂടെ മൂടി വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് ആ കിഴങ്ങയിലോട്ട് പിടിക്കാനും വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അതെടുക്കാം കേട്ടോ. അപ്പോൾ ദേ അതിനുശേഷം നമ്മൾ തേങ്ങ പൊട്ടിച്ച് കേട്ടോ. തേങ്ങ പൊട്ടിച്ചിട്ട് ഇനി അതൊന്ന് തിരുമ്മിയെടുക്കണം. നമുക്ക് സമ്മന്തി അരക്കണം, അതുപോലെ തന്നെ പുട്ടിനും ഒക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയെല്ലാം ഞാൻ തിരുമ്മിയെടുക്കുവാണ്. അപ്പം ഞാൻ ഈ ഒരു വീട്ടിലോട്ട് വന്നതിന് ശേഷം ഇതുവരെ കാര്യങ്ങളൊന്നും നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ തേങ്ങായും അതുപോലെ ഉള്ളിയും ഇതുമെല്ലാം നേരത്തെയൊക്കെ തലയിലെ ഒരാഴ്ചത്തേക്കിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോഴും ഇവിടെ വന്നിട്ട് എല്ലാം സെറ്റായിട്ടില്ല കേട്ടോ. എന്നിട്ട് വേണം ഇതെല്ലാം വീണ്ടും അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ കിഴങ്ങ് മെഴുക്കുപുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ കടലക്കറി ആയിട്ടോ വെക്കാൻ പോകുന്നത്. ഇതും എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് വറുത്തരച്ച് കടലക്കറി വെക്കുന്നത്. ഞാൻ എങ്ങനെയാണ് വറുത്തരച്ച് വെക്കുന്നതെന്ന് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ആകണമെന്നില്ല. അപ്പോൾ ദേ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്.
തേങ്ങ ഒന്ന് ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ഉള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ തേങ്ങ നമുക്ക് പെട്ടെന്ന് ഇതാകാൻ വേണ്ടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കുവാണെങ്കിൽ എല്ലാം കൂടെ ഒരുവിധം പൊടിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 5-6 കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങ ഒന്നും ഒരുപാടൊന്നും മൂക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാടിട്ട് മൂപ്പിക്കത്തുമില്ല കേട്ടോ. അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടും കുറച്ച് ശകലം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക, കരിഞ്ഞു പോകാതെ. അതിനുശേഷം തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ അരച്ചെടുക്കാം കേട്ടോ. ആ സമയത്ത് അടുത്തത് നമുക്ക് പുട്ടുണ്ടാക്കാം. ദേ പുട്ട് ഞാൻ വെച്ചു, അവർക്ക് കഴിച്ചുകൊണ്ട് പോകേണ്ടതുകൊണ്ട് ആദ്യം തന്നെ അവർക്കുള്ളത് വെച്ചു കേട്ടോ. ദേ അപ്പോൾ അതിനുശേഷം നമ്മൾ സമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ എന്തായാലും അവിടെ നാറണമല്ലോ. അപ്പോൾ ദേ സമ്മന്തിക്ക് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അതെന്തായാലും ഇനി ഇരുന്നാൽ പഴുത്തു പോവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അച്ചാറിന്. അതിൻ്റെ ബാക്കി വന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദേ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ട് ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയോ എന്തുവാ മറ്റൊരു മുളകോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് കറക്കി കറക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു വേറൊരു പാത്രത്തിൽ ആക്കി സമ്മന്തിക്ക് ഒരു പൂർണ്ണത വരുന്ന ഇങ്ങനെ ഉണ്ട് ഉരുട്ടി വെക്കണമല്ലോ കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചത്. അപ്പോൾ അത് ദേ ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കല്ലുണ്ടായിരുന്നു കേട്ടോ. കല്ലേൽ വേണം സമ്മന്തിയായിരിക്കും. എനിക്ക് രാവിലെ ഇവർക്ക് 9 മണിക്ക് മുമ്പുറം പോവുകയും ചെയ്യണം. അതുകൊണ്ട് കല്ലേലൊന്നും അരയ്ക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ആക്കി ദേ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ദേ നമുക്ക് കടലക്കറിക്കുള്ളത് അങ്ങോട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചതും അതുപോലെ തന്നെ കുറച്ച് കടല വെന്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ആ കടല വേവിച്ച വെള്ളവും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ അറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഒന്ന് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തത്. അതിനുശേഷം ദേ തീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കുക. കടുകും വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ഇതിനകത്ത് എത്ര വെള്ളമാണോ ചേർക്കേണ്ടത് അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനിയൊന്ന് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. നമ്മുടെ കടലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കടലയിലൊക്കെ പിടിക്കണം അരപ്പൊക്കെ. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് താഴെ വെക്കാം കേട്ടോ, താത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മാങ്ങ കേട്ടോ, ഞാൻ അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞില്ലേ. അപ്പം സമ്മന്തി അരച്ചതിൻ്റെ ബാക്കി ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയുടെ പൊടിയുണ്ടല്ലോ, ഉലുവയുടെ പൊടി പൊടിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. പിന്നെ കായം കേട്ടോ, ഇതിട്ട് കൊടുക്കുന്നത് കായം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ കേട്ടോ. അതും കൂടെ ഒരുപാടൊന്നും നമ്മൾ ഉലുവ ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി വെക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് മാറ്റി വെക്കുക കേട്ടോ. അതിന് പിന്നെ കുറച്ച് നേരം പിറ്റേ ദിവസമായാലും നമുക്ക് ഇതുണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് പച്ചമുളകും ഉഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിരുന്നാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. അതിനുശേഷം ദേ നമ്മുടെ പൊതിച്ചോറിനകത്ത് മുട്ട ഇല്ലാതെ എന്തോ അല്ലേ. അപ്പോൾ ദേ മുട്ടയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മുട്ട പൊടിച്ചേ. അപ്പോൾ ആദ്യം അവനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവന് വേണ്ടി മുട്ട ആദ്യം തന്നെ ഞാൻ വറക്കുക. ഏട്ടന് പിന്നെ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എരിവിനായിട്ട് അവന് ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവൻ മുളക് പൊടി ചേർക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സത്യമായിട്ട് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ പച്ചമുളക് ചേർത്തു കേട്ടോ. അപ്പോൾ ദേ അതിനുശേഷം നമ്മുടെ ദോശക്കല്ലയിലോട്ട് നമ്മുടെ മുട്ട എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ അത് തിരിച്ചു വിട്ട് നമ്മുടെ മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് പൊതിച്ച് കെട്ടാം. അപ്പോഴത്തേക്ക് ഏട്ടൻ എണീറ്റ് വന്ന് എനിക്ക് ഇലയൊക്കെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇലയൊക്കെ നമ്മളൊന്ന് ഇതാക്കി വാട്ടിയെടുക്കുവാണ്. അപ്പോൾ ദേ നമ്മളിനി ചോറ് വിളമ്പാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചോറൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ചോറ് ദേ വിളമ്പുവാണ്.
ഞാൻ ചോറ് വിളമ്പത്തേനും മുമ്പേ ഏട്ടനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വിളമ്പത്. ഞാൻ എന്നിട്ട് രണ്ടാക്കുള്ള ചോറാണ് വിളമ്പുന്നതെന്ന് എപ്പോഴും ഏട്ടൻ പറയാം കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇപ്പോഴും പറഞ്ഞാൽ അവനും വിളമ്പി കൊടുക്കും, നീ അങ്ങനെ അവർക്ക് ആവശ്യത്തിന് വിളമ്പി കൊടുക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കുറച്ച് മതി ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സമ്മന്തിയും കിഴങ്ങും മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ മുട്ട വറുത്തതും ഇതായിട്ടോ നമ്മുടെ ചെറിയൊരു പൊതിച്ചോറ്. പക്ഷേ ഇത് ഉണ്ണാൻ സമയമാകുമ്പോഴത്തേക്കിനും എടുത്ത് ഒന്ന് തുറന്നുണ്ണുമ്പോഴത്തേക്കിനും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരുപാട് കറികൾ ഇല്ലെങ്കിലും ഇതിന് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്രയും കറികളൊക്കെ കാണത്തു, ഒരുപാടൊന്നും കറികൾ കാണത്തില്ല. ഇപ്പോൾ ഓരോരുത്തർ പൊതിച്ചോറൊക്കെ വെക്കുമ്പോൾ ഒരുപാട് കറികളൊക്കെ വെക്കും. പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കറികളെ കാണത്തുള്ളൂ കേട്ടോ. പൊതിച്ചോറിനകത്ത് ഒരുപാട് കറികളൊന്നും കാണത്തില്ല, പക്ഷെ മുട്ട വറുത്തത് എപ്പോഴും കാണും കേട്ടോ, അല്ലെ മീൻ വറുത്തത് കാണും. അപ്പോൾ ദേ നമ്മുടെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൂസിയാട്ടോ, ഈ സൂസിനെ കൊണ്ട് ആകെ തൊല്ലയാണ്. സൂസി ദേ എൻ്റെ കുഞ്ഞ് നമ്മുടെ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ആദ്യം കുറച്ച് സാധനം മേടിക്കുമ്പോൾ അപ്പോൾ ആദ്യം മേടിച്ച് ചെരുപ്പാണ് കേട്ടോ വീട്ടിലിടാനായിട്ട്. അവൾ അതും ഫുള്ളും കടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഇട്ടതേ ഇല്ല, മേടിച്ചിട്ട് വന്നിട്ട് വെളിയിൽ സ്റ്റാൻഡിലെടുത്ത് വെച്ചിരുന്ന കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോൾ അത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ പൊതിച്ചോറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ വിട്ടതിന് ശേഷം ഞാൻ മിറ്റമൊക്കെ ഒന്ന് തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ മിറ്റമൊന്നും തൂത്തില്ലായിരുന്നു, അല്ലെങ്കിൽ എണീറ്റ് വരുമ്പോഴത്തേക്കിന് കുറച്ച് കഴിയുമ്പോൾ തൂക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് തൂത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം കേട്ടോ. ചെടിക്ക് രണ്ട് നേരം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്താലും ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും വാടി തളർന്ന് നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെടിക്കെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെക്കണം. കഴിച്ചതും എടുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്നും ഇനി നമുക്ക് കഴുകിയെടുക്കാം. അപ്പം ഇതുവഴി മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീനൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് അയിലയാട്ടോ കിട്ടിയേക്കുന്നത്. അപ്പം അയിലയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അത് വെട്ടി കറി വെക്കാനായിട്ട്. പക്ഷേ ഞാൻ അത് വെട്ടി കറി വെക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് നമുക്ക് ഒരിടത്ത് പോകാം എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പം ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു പോകാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ മീൻ കറി വെച്ചാൽ അത് പിറ്റേ ദിവസത്തേക്ക് പിന്നെ അഴുക്കാവുമല്ലോ. എന്നാൽ പിന്നെ വിചാരിച്ചു നമുക്ക് അയില മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ ആകെ. എന്നാൽ മൂന്നെണ്ണം കൂടെ വറക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏട്ടന് അയില വറുത്തത് കാർത്തിക്ക് അയില വറുത്തത് മാത്രം കൂട്ടി ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഫുൾ ചോറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതെന്നാൽ വറക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മൾ അയിലൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ദേ നമുക്ക് അയില വറക്കാനായിട്ട് നമുക്ക് കല്ലിലൊന്ന് അരച്ചിട്ട് എല്ലാ അരപ്പൊക്കെ പുരട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, ഉള്ളി, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ കുരുമുളക്, മഞ്ഞപ്പൊടി. അപ്പോൾ കുരുമുളക് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചത്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മൾ നന്നായിട്ടെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വാരി ചട്ടിയിലോട്ടാക്കിയിട്ട് നമ്മുടെ അയിലയിലൊക്കെ പുരട്ടി നന്നായിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കല്ലയിലും കൂടെ അരച്ചത് ഇട്ട് പുരട്ടിയിട്ട് വറുത്ത് കഴിക്കുമ്പോഴത്തേക്കിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മൾ മീനയിലോട്ട് എല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ കറിയുണ്ട്, രാവിലത്തെ കുറച്ച് സമ്മന്തിയും അതുപോലെ തന്നെ മെഴുക്കുപുരട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും കൂടെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം റെഡിയാകും. ഞങ്ങളും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തേ അതെല്ലാം കഴിഞ്ഞിട്ട് കല്ലെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിടുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഏട്ടൻ വരുമെന്ന്, ഏട്ടൻ ഇങ്ങനെ പോലെ പോകേണ്ടതുകൊണ്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ജോലിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മളെയും കൂടെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൾക്ക് ഞാൻ രാവിലെ പൊതിയൊക്കെ കൊടുത്തിട്ടാണ് പോയി. ആൾ അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് പൊതി കഴിക്കേണ്ട ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമുക്ക് അടുപ്പേല് വറക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതേ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായിട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയുടെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഒന്നും ചതച്ചിട്ടില്ല, കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മീനെല്ലാം വറുത്ത് എല്ലാം റെഡി ആകാം കേട്ടോ. അപ്പോൾ ദേ മീനെല്ലാം വറുത്തു. പിന്നെ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാനുള്ള ഇതില്ലായിരുന്നു, കാരണം വൈകിട്ടത്തേക്ക് പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് ചോറെല്ലാം കൊടുക്കണം, എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ട് വേണ്ടേ പോകാം. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ വൈകിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്താട്ടോ, നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ പോകുന്നത് എന്ത് പോകുന്നതെന്നും ഒക്കെ അടുത്ത വീഡിയോയിലോട്ടൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ ദേ രാത്രിയായിട്ട് നമ്മളെല്ലാം എടുത്തും വെച്ചിട്ട് നമ്മൾ പോകാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും തരണം കേട്ടോ. കമൻറ്റൊക്കെ ഇടുമ്പോഴത്തേക്കിനാണ് നമുക്ക് ഏറ്റവും ഒരു വീഡിയോ ഇടുമ്പോൾ ഏറ്റവും ഇത് കമൻറ്റ് ഇടുന്നത് കേട്ടോ. അതൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കൊന്നും കൂടെ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരാനും ഒക്കെ അത് മനസ്സിലാക്കി ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.